തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള മാവേലിക്കര തട്ടാരമ്പലം സരസ്വതി ദേവീ ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നവരാത്രി മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടത്തും. 24-ാം തീയതി ചൊവ്വാഴ്ച വരെയാണ് ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രതന്ത്രി, ക്ഷേത്രമേൽശാന്തി, വിദ്യാഭ്യാസ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ വിദ്യാരംഭ ദിവസം കുരുന്നുകളെ ആദ്യാക്ഷരം കുറിപ്പിക്കും. അന്നദാനം, നവഗ്രഹ ദമ്പതി പൂജകൾ, നൃത്താരാധന, പൂജവെപ്പ്, സംഗീത ആരാധന എന്നിവയാണ് പ്രധാന പരിപാടികൾ. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കല്ലമ്പള്ളി ഇല്ലം വാമനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര സബ് ഗ്രൂപ്പ് ഓഫീസർ എൻ ശ്രീകുമാർ, ക്ഷേത്രമേൽശാന്തി സുരേഷ് നമ്പൂതിരി, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ, സെക്രട്ടറി ആർ സോമൻ തുടങ്ങിയവർ അറിയിച്ചു. നമ്മളെ തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ 24-ാം തീയതി വരെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഉപദേശ സമിതിയുമായിട്ട് വളരെയധികം സഹകരണത്തോടെയും സൗഹൃദത്തോടുകൂടെയും ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ പ്രത്യേകങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ധാരാളം പ്രത്യേകങ്ങളെ എത്തിക്കുകയും ക്ഷേത്രത്തിൽ നവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട് എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണ്. എല്ലാ വർഷവും കാലങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. പ്രാവശ്യം അതിൽ കൂടുതലായിട്ടുള്ള വളരെയധികം ഭക്തജന തിരക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഉള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഭക്തജനങ്ങൾ ധാരാളം എത്തിച്ചേരുന്നും എത്തിച്ചേർന്നിട്ടും ഇങ്ങനെയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നു. തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം 15-22-23 മുതൽ 24-10-2024 ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ക്ഷേത്രതന്ത്രിയുടെയും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെ സംയുക്ത തീരുമാനം എനിക്ക് വളരെ ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അന്നദാനം, കലശപൂജ, നവരാത്രി കൊണ്ടുവന്ന് സംഗീത നൃത്താരാധനകൾ നടത്തുവാനും 6-ാം തിരുവോത്സവമായ 20-10-2023 ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അർദ്ധൂപൻ സാർ ഈ ക്ഷേത്രത്തിൽ ചുവർചിത്രങ്ങൾക്ക് പ്രകാശനമോ നടത്തുകയായിരിക്കും. ഏകദേശം ഒരു വർഷക്കാലമായി സുജിത്തിൻ്റെ നേതൃത്വത്തിൽ 5 കലാകാരന്മാർ അവരുടെ ജീവൻ തുടിക്കുന്ന അക്ഷരദേവതകളുടെയും ഭഗവതിയുടെയും രൂപങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രകാശകർമ്മം അന്നേ ദിവസം നടക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ചുവർചിത്രം വരച്ച കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങും നടക്കുന്നതാണ്. 14-ാം തീയതി വൈകിട്ട് പ്രാസാദശുദ്ധിയോടുകൂടി ക്രിയകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ 3 പൂജകൾ കൂടാതെ ഉച്ചപ്പൂജയ്ക്ക് ശേഷം നവകം, ഉപദേവന്മാരുടെ കലശങ്ങൾ, നവഗ്രഹങ്ങൾക്കുള്ള കലശങ്ങൾ, കാവില് സർപ്പം പൂജ മുതലായിട്ടുള്ള കാര്യങ്ങളും കൂടാതെ നവരാത്രി മണ്ഡപത്തിലും വിശേഷമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തപ്പെടുകയാണ്. 1-ാം തിരുവുത്സവം മറ്റം തെക്ക് 1448-ാം നമ്പർ NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുക. ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിലാണ് 2-ാം തിരുവുത്സവം നടത്തുന്നത്. തട്ടാരമ്പലം ദേവസ്വം ജീവനക്കാർ 3-ാം തിരുവുത്സവം നടത്തും. 4-ാം തിരുവുത്സവം ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിലാണ്. 5-ാം തിരുവുത്സവവും ക്ഷേത്ര ഉപദേശക സമിതി നടത്തും. മോട്ടോർ ഉടമകളും തൊഴിലാളികളും ചേർന്നാണ് 6-ാം തിരുവുത്സവം നടത്തുക. വീരശൈവ സമുദായം 7-ാം തിരുവുത്സവം നടത്തും. മാവേലിക്കര വിശ്വകർമ്മ സമുദായം 8-ാം തിരുവുത്സവവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തട്ടാരമ്പലം യൂണിറ്റ് 9-ാം തിരുവുത്സവവും സംഘടിപ്പിക്കുന്നു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര.